என்னும் கை கொண்ட கர்த்தாவே, நோம்பும் பிரார்த்தனையும் கை கொண்ட அலிவாயு தரமே கணமே. வெளிவின் தட்டில் வசிக்கும்
காழ்ச்சையதும் அபராகம் தன் வெளியும் கை கொண்டா கர்த்தாவே நோம்பும் பிரார்த்தனையும் கை கொண்ட அலிவாயு தரமே சரீரங்கள் கை கொண்ட பக்தரதாய் மரிச்சோர் கருளணமே நல்லோர்மா நின்றே மகத்துவமுதிக்கும் அவர் வலபாகத்தில் முன்
സ്തുതിയും നമ്മുടെ മേൽതന്നവരുടെയും എന്നേക്കുണ്ടായിരിക്കട്ടെ. നാം നാശത്തിലേക്ക് നടത്തുന്ന പിന്മാറ്റത്തിന് ഉള്ളവരല്ല, പിന്നെയോ ആത്മരക്ഷയുണ്ടാക്കി തരുന്ന വിശ്വാസത്തിനുള്ളവരാണ്. വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യങ്ങളുടെ പ്രവൃത്തി രൂപത്തിലുള്ള ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അതുമൂലം തന്നെയാണ് പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടുവെന്നും ദൃശ്യമായും അദൃശ്യമായവയിൽ നിന്ന് ഉണ്ടായി എന്നും നാം തിരിച്ചറിയുന്ന വിശ്വാസത്താലാണ്. ആമീൻ. ഹായ് ബാറിക്കുമോ. സ്തുതി ബലികളാണ് ചേരിടുവിൻ കർത്തൃ പ്രാകാരെ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹ മുൻപിൽ ോടും ഭയത്തോടും ഉണക്കത്തോടും ചെവിയെടുത്തുനിന്ന് നമ്മുടെ മുമ്പാകെ വായിക്കുന്ന കർത്താവേ, ശിംശാട് വിശുദ്ധ ഏവങ്കേലിയോനിലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണോ. പിതാവേ, നിന്റെ വചനം സത്യമാകൊണ്ട് നീ സ്വന്തം സത്യമൂലം അവരെ ശുദ്ധീകരിക്കണമേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ച പ്രകാരം ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവർ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും കൂടിയാണ് അപേക്ഷിക്കുന്നത്. പിതാവേ, നീ എന്നെ അയച്ചു എന്ന ലോകം വിശ്വസിക്കത്തക്കവണ്ണം അവർ തമ്മിൽ ഒന്നായിരിക്കാനായിട്ട് നീ എന്നിലും ഞാൻ നിന്നിലും ഇരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയാവുന്നു. നാം ഒന്നായിരിക്കുന്ന പ്രകാരം അവരും ഒന്നായിരിക്കാനായിട്ട് നീ എനിക്ക് തന്നിട്ടുള്ള മഹിമയെ ഞാൻ അവർക്ക് കൊടുത്തു. അവർ പരിപൂർണമായി ഒന്നായിരിക്കാനും നീ എന്നെ അയച്ചുവെന്നും നീ എന്നെ സ്നേഹിച്ച പ്രകാരം ഞാൻ അവരെ സ്നേഹിച്ചുവെന്നും ലോകമറിയുവാനായി ഞാൻ അവരിലും നീ എന്നിലും ആയിരിക്കട്ടെ. പിതാവേ, ലോകാരംഭത്തിന് മുമ്പേ തന്നെ നീ എന്നെ സ്നേഹിച്ച് നീ എനിക്ക് തന്നിട്ടുള്ള സ്വന്തം മഹിമയെ നീ എനിക്ക് നൽകിയവർ കൂടെ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ കൂടെ അവരും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം നിന്നെ അറിഞ്ഞില്ല, നീ എന്നെ അയച്ചുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നിൽ കാണിച്ച സ്നേഹം വസിപ്പാനുമായിട്ട് നിന്റെ നാമം ഞാൻ ഇവരെ അറിയിച്ചു, ഇനിയും അറിയിക്കുകയും ചെയ്യും. ബറക് മോർ ഷൈനോൽ.
പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കരുണിവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദയതോന്ന് ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവും മൗത്തത്തിൻ്റെ നാഥനുമായ മശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. Amen.
ഇതിനാൽ നിങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും നിങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധരോഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുന്നു. പാപമോചനത്തിന് ജീവനും വേണ്ടി നൽകപ്പെടുന്നതുമായ പുതിയ നിയമത്തിന്റെ
ഇപ്പോഴും എപ്പോഴും
Thank you.
ഇരുളിനുള്ള താമസകാലം രക്ഷകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യശക്തിയും മഹത്വം എപ്പോഴും എപ്പോഴും എന്നേക്കും നിന്റെ നിന്റെ ഏകപുത്രന്റെ പരിശുദ്ധ രൂഹായി മാറുന്നു. ഏകദാ നമ്മോടുന്നു
പ്രാർത്ഥിക്കും. പരിശുദ്ധന്റെ മധ്യസ്ഥത നമ്മുടെ ഇടവഴിക്കുന്ന ദേശത്തിനും ഭവനങ്ങൾക്കും കാവലും കോട്ടയും ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. Oh.
വിശുദ്ധമഗ്നിയുമായി കൃത്യത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുന്നു. ദുരസ്ത്രോട് സമീപസ്ഥരും ജീവനുള്ളവരോട് മരിച്ചുപോയാലും കർത്താവിന്റെ വിജയ സ്ത്രീവായ അനുഷ്ഠിക്കപ്പെട്ടിരിക്കുന്നവരുമേ പരിശുദ്ധമാകുന്ന ഈ സൗഷ്മിയാലും കേൾപ്പെടുവരുമേ ഇത്തരത്തിലുള്ള ഇടങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളെ തെറ്റുകൾ ക്ഷമിക്കും. നിങ്ങളെ മരിച്ചുപോയുടെ ആത്മാക്കൾ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ വരുന്ന പാപിയുമായ ദാസനാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായം പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോകുവേ. നാദോറുമുള്ള പ്രാർത്ഥനയും ബലഹീനായ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആവശ്യമുള്ളവര് നിങ്ങൾക്ക് എത്ര പാക്കറ്റാണ് വേണ്ടത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ അതിൽ
ചെയ്യാവുന്ന രീതിയിലാണ് അത് ക്രമീകരിക്കുന്നത്. എല്ലാവരും അപ്രകാരം ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മോർഗിയോർഗീസായുടെ ഓർമ്മ പെരുന്നാളിന് ഷെയർ 51 ദിർഹമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ഭവനങ്ങളിലും പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ഷെയറുകളെടുത്ത് പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഫാമിലി യൂണിറ്റിന്റെ ഈ വർഷത്തെ സെക്രട്ടറിമാരുടെ പേര് ഇപ്പോൾ അറിയിക്കുകയാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ പേര് വിവരങ്ങൾ: എബനസർ ഫാമിലി യൂണിറ്റിന്റെ എബി ഏലിയാസ്, മിനി ഐപ്പ്, മൗണ്ട് ദാബോർ ബൈജു കെവി മിജീവിനു, ബെദ്ലഹേം നോയൽ ജേബർ ചൂലി സന്ദീപ്, ഗെറ്റ്സമന ബോബ് ഐസർ, ആഷ അമൽ, സീനായി സുനിൽ ഐസർ, ജിജി ജിഷ്ണി, ഷാലെ യൂണിറ്റ് ബിജു ജോ ചെറിയ, റെനി വിപിൻ, മോറിയ യൂണിറ്റ് റെനി രാജു, വിക്കി സുസിൻ തോമസ്, ബെത്സൈദ യൂണിറ്റ് ജോർജി ബേബി, ഡോക്ടർ സ്മിത നയന. അത്തരത്തിലേക്കപ്പെട്ട ഭാരവാഹികളെല്ലാം ഈ അവസരത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലം ഫാമിലി യൂണിറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു അവസരത്തിലെ നന്ദിയോടുകൂടി ഓർക്കുകയും ചെയ്യും. പുതിയ വർഷത്തിലേക്ക് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5:30 ഒരു സൂം മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇവർ അതിൽ സംബന്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രധാന കാര്യം അറിയിക്കുവാനുള്ളത്, നമ്മുടെ ദേവാലയത്തിന്റെ ഭാഗമായി നിന്ന വിനോദ് ചാക്കോ എന്ന സഹോദരൻ കഴിഞ്ഞ 2 തർക്കസന്ധിയിലേക്ക് വാങ്ങിപ്പോയവരും എല്ലാവരും ഇതിനോട് അറിഞ്ഞിരിക്കും. കോട്ടയം വെള്ളൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സാമ്പത്തികമായി ഒത്തിരി പിന്നോക്ക അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു കൈത്താങ്ങലാകുവാൻ നമ്മുടെ ഇടവകയിൽ സാധിക്കും. നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ സാധിക്കുന്നത് പോലും നിങ്ങളേവരും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, കുഞ്ഞും ഭാര്യയും അമ്മയും ഒക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധിക്കുന്നത് പോലെ എല്ലാവരും അതിനെ സഹകരിക്കണം. ദേവാലയത്തിൽ ഭാരവാഹികൾ നിങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ദേവാലയത്തിൽ ഭാരവാഹികളെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ ഇടവകയിൽ നിന്നും ഒരു കൈത്താങ്ങായി അത് ആ കുടുംബത്തിന് തീരുവാൻ തക്കവണ്ണം എല്ലാവരും കരുതണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കും. നമ്മുടെ ദേവാലയത്തിൽ നിന്നും ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് വളരെ ഭംഗിയായിട്ട് അത് യൂട്യൂബ് ചാനലും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ലൈക്ക് ചെയ്ത് എല്ലാ ആഴ്ചയും വരാൻ സാധിക്കാത്ത ആഴ്ചകളിൽ അത് കാണുവാൻ തക്കവണ്ണം എല്ലാവരും ശ്രദ്ധിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പോൺസർ ചെയ്യുവാനോ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ വിവരം ദേവാലയത്തിലെ ഓഫീസുമായി ബന്ധപ്പെട്ടവരെ അറിയിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. പൊന്തിക്കസ്തി വരെയുള്ള ദിവസങ്ങളിൽ സാധാരണ സഭയിൽ ഭവന കുദാശ ക്രമീകരിച്ച് കൊടുക്കാറുണ്ട്. ആഗ്രഹിക്കുന്നവർ മാത്രം അപ്രകാരം ക്രമീകരിക്കാൻ ആഗ്രഹമുള്ളവർ അറിയിക്കുകയാണെങ്കിൽ മാത്രം ആ കാര്യം ക്രമീകരിച്ച് തരുന്നതായിരിക്കും എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. നമ്മുടെ ദേവാലയത്തിൽ ക്രമീകരിക്കാറുള്ള സ്ലോമോ എന്ന മാഗസിൻ്റെ അതുമായി അതിൻ്റെ പ്രിന്റിങ് അടുത്ത വരുന്ന മാസങ്ങളിൽ അത് ആരംഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിളുകളോ അതുപോലെ ഡ്രോയിങ് പിക്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ദേവാലയത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർ വൈജുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ക്രമീകരിക്കാവുന്നതാകും എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ മൊമെന്റ് കൊടുക്കുകയാണ്. സിജോ ജോർജ് കുടുംബവും മുമ്പിൽ നമ്മുടെ സമയത്തിൻ്റെ കാര്യങ്ങളിൽ ഇത്തിരി ക്രമീകരണം വന്നിട്ടുണ്ട്. പി സി ഡിയിൽ നിന്ന് ലഭിച്ച അതിനനുസരിച്ച് 1 മണിക്കൂറാക്കി ആരാധനാ സമയം കൃത്യമായിട്ട് പാലിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് 7 മണിക്ക് ദേവാലയത്തിൽ വരാവൂ എന്ന് എല്ലാവരെയും അറിയിച്ചത്. എല്ലാവരും അതിനോട് സഹകരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മ. സിജോ ജോർജ് കുടുംബവും നമ്മുടെ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. ശുശ്രൂഷകനായും സെക്കൻഡ് സ്കൂൾ അധ്യാപകനായും യൂത്ത് അസോസിയേഷൻ്റെ പ്രവർത്തകനായും ഒക്കെ ഈ കുടുംബം ദേവാലയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമ്പരാൻ ഈ കുടുംബത്തിന് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Thank you.
പരിശുദ്ധന്റെ കവറിടത്തിൽ എന്നും നേർച്ചകളർപ്പിക്കും ഞാൻ.
ബാവ എന്നും ഓർക്കണമീ സഭ